بسم الله الرحمن الرحيم അസൂയ വെക്കാനുള്ള ഓരോ കാരണങ്ങളാണല്ലോ പറയുന്നത് അല്ലേ. ഒന്ന് ശത്രുത, വിദ്വേഷം, ദുരഭിമാനം, അഹന്ത, അതാ മൂന്നാമത്തത്. അത് കിബറ, അത് കിബർ എന്താന്ന് പറഞ്ഞാല് അവന്റെ പ്രകൃതിയിൽ ഉണ്ടായിരിക്കലാണ്. അവനേക്കാൾ കിബർ നടിക്കുക, ഓനേക്കാൾ വലിയതാവുക എന്നത് അവന്റെ ഇതിലുണ്ട്. ഓന് ചെറുതായിട്ടാ കാണുന്നത്, ഓന് ഖിദ്മത്തിന് തേടുന്ന ആളാ. ഇൻയാദുലോ, അവനിൽ നിന്ന് ഇവനക്ക് അനുസരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവന്റെ ആവശ്യങ്ങളിലൊക്കെ പിന്തുടരണം എന്നും കരുതിയിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഓന് മുനിസിപ്പൽ ചെയർമാനായി മാറുന്നത്. ഏയ്, അവിടെ ചെറിയ പാർട്ടി പ്രവർത്തകന്, ഏയ് കാര്യമായ ആളൊന്നുമല്ല, ഓനാണ് പിന്നെ എന്തായി മാറുന്നത്? മുനിസിപ്പൽ ചെയർമാനായി മാറുന്നത്. അപ്പോ ആളുകൾ എന്തായി പറഞ്ഞാൽ ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവുമല്ലോ. ഒരു അസൂയ, അപ്പോൾ അവനെ ഒരു നിയമത്തിൽ ലഭിച്ചാൽ ഭയപ്പെടുന്ന ഓന്റെ തക്കപ്പൂർ അതിനെ സഹിക്കൂല എന്നും അവനോട് പിന്തുടരുന്നതിൽ നിന്ന് ഉയരും എന്നും ഓൻ കരുതുന്നു. അപ്പൊ എന്ത് വരും? അസൂയ വരും. അല്ലെങ്കിൽ അവനോട് തുല്യമാവുന്നതിലേക്കെങ്കിലും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓനേക്കാൾ ഉയരണം, ഓന്റെ മാതിരിയാകണം, ഓന്റെ തായേരാലോ അവനാവില്ല, ഓനെന്ത് പാർട്ടി പ്രവർത്തനം ഒക്കെ എന്തെല്ലാം അന്നാള, നമ്മളൊക്കെ എത്ര കൊല്ലം പയക്കുള്ള ആളാ. അപ്പോൾ അവൻ മുത്തക്കബ്ബറായി മാറുന്നു. മുത്തക്കബ്ബർ അലിയോ, മുത്തക്കബ്ബർ അലിയിൽ ഓന്റെ മേലെ അക്യൂണടിക്കപ്പെട്ടിരുന്നു, ഇപ്പൊ നേരെ മുത്തക്കബ്ബറായി മാറുന്നു. ഈ തക്കബ്ബറിൽ നിന്നുള്ളതാണ്, ഈ ദുരഭിമാനത്തിൽ നിന്നുമുള്ളതാണ് ആയിരുന്നു. കാന ഹസദു അക്സറിൽ കുഫാർ, കാഫിരീങ്ങളിലുള്ള അധിക ആളുകളുടെ അസൂയയും റസൂലുള്ളയോടുള്ള അസൂയ. ഓല് പറഞ്ഞില്ലേ എങ്ങനെയാണ് നമുക്ക് നേതാവായി വരാ? ഉലാമുൻ യതീമുൻ അനാഥ ബാലൻ, നമ്മളെ തലകളെ നമ്മൾ എങ്ങനെയാണ് താഴ്ത്തുക? അങ്ങനെ അവർ ചോദിക്കാം, എന്താണ് ഈ ഖുർആൻ ഇറക്കപ്പെടാത്തത്? അലാ റജീലിൻ, ഒരു മനുഷ്യന് അലീമിൻ, വലിയൊരാൾക്ക്, മിനൽ ഖറിയത്തിൻ, ഈ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കാര്യമായ ആൾക്ക് ഇറക്കിക്കൂടെ? ഈ അനാഥബാലൻ ഇറക്കേണ്ടതുണ്ടോ? ആ അതായത് അപ്പൊ ഞങ്ങൾക്ക് ഭാരമായി തോന്നുകയില്ല, അയാൾക്ക് കീഴൊതുങ്ങലും ആ പിന്തുടരലും ഇതാക്കാനാവുകയും. അയാൾ ആദ്യമേ അറിയുമാണെങ്കിൽ ഇതൊന്നും അല്ലാത്ത ആൾക്ക് പദവി കിട്ടുമ്പോഴാണ് അസൂയ വരുന്നത്, മനസ്സിലായില്ലേ? ആ അല്ലാഹു തആല ഖുറൈശിയുടെ വാക്കുകളെ എടുത്തു തിരിച്ചുകൊണ്ട് പറയാ, ഇവർക്കാണ് അല്ലാഹ് നമ്മൾക്കിടയിൽ വെച്ച് ഗുണം ചെയ്തിരിക്കുന്നത്, അവരെ പരിഹസിച്ചതിന് വേണ്ടിയും അതിനോടുള്ള വെറുപ്പിന് വേണ്ടിയും. അപ്പോ കിബറാണ് ഒരു കാരണം. ഇനി നാലാമത്തെ കാരണം ആ താജ്ജുബു, താജ്ജുബാണ്. താജ്ജുബ് പറഞ്ഞ അതിശയം. ആ അതിശയം കാരണത്താൽ ഓനിക്ക് എന്തുണ്ടായി പോവാണ്? അസദ് ഉണ്ടായി പോവാണ്. പൂർവ്വ സമുദായങ്ങളെ എടുത്തു ധരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, മാത്രമില്ല ബഷറു മിസ്ലുന, നിങ്ങളല്ല നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരൊഴികെയല്ല. അതിശയാണ്, നിങ്ങൾ മനുഷ്യനായിരിക്കും, പിന്നെ ഇങ്ങനെ പ്രവാചകനാകല്. ഏയ് നൂമിലി ബഷറൈനി മിസ്ലിന, നമ്മളെപ്പോലത്ത രണ്ട് മനുഷ്യന്മാർക്ക് നമ്മൾ വിശ്വസിക്കുകയോ? പ്രവാചകന്മാരെന്നൊക്കെ പറഞ്ഞ ദൈവിക ഗുണങ്ങളുള്ള ആളുകളായിരിക്കണം. ഇതിപ്പോ നമ്മളെ മാതിരി തുന്നും ചോദിച്ചു, നമ്മളെ മാതിരി നൂറും ചോദിച്ചു, ഓലെങ്ങനെ പ്രവാചകരാകരുത്? അപ്പൊ അതിശയാണ്.
അതുകൊണ്ടാണ് അവർക്ക് എന്തുണ്ടായത് അസൂയ. കണ്ടോ, നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ എങ്ങാണ് നിങ്ങൾ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഇന്നക്കും ഇതല്ല ഹാസിറോ, അന്നേരം നിങ്ങൾ ഭയങ്കരമായി നഷ്ടപ്പെട്ടവരാ. വിസാരത്താവുന്ന പദവി കൊണ്ട് വിജയിക്കുക എന്നുള്ളത് അതിശയമായി കണ്ടിരിക്കയാൽ, വഹിയാവുന്ന പദവി കൊണ്ടും അള്ളാഹുമായുള്ള സാമീപ്യം കൊണ്ടും മിസ്ലുഹും, അവരെ പോലുള്ള ഒരു മനുഷ്യന് അതിന് പറ്റൂലാവുന്ന കരുതിയത്. അങ്ങനെ അവരോട് അസൂയ വെച്ചു, അവരിൽ നിന്ന് നുബുവത്ത് നീങ്ങി പോകണമെന്ന് അവർ ഇഷ്ടപ്പെട്ടു. അയ്യുഫുലാരെയും അവരെക്കാൾ ശ്രേഷ്ഠമാക്കുക എന്നുള്ളതായ വ്യാകുലതയ്ക്ക് വേണ്ടി സൃഷ്ടിപ്പിൽ അവരെ പോലുള്ള ഒരാൾ എങ്ങനെ പോലും നമ്മൾ കൂടെ ഇരിക്കുന്ന ആള്, ആ ശത്രുത മുന്തിയതിനു വേണ്ടിയുമല്ല, മറ്റുള്ള ഒരു കാരണങ്ങളും ഇല്ല, ഇതാ കാരണം. മനുഷ്യന്മാരെ ദൂതനായിട്ട് അയക്കുകയാണോ? എന്താ ഞങ്ങൾക്ക് മലായിക്കത്തിനെ ഇറക്കാത്തത്? അലാ റജിനിമിങ്കും, നിങ്ങളിൽ നിന്നുള്ള ഒരാൾക്ക് നമ്മുടെ ദിക്ർ വന്നതിൽ നിങ്ങൾ അതിശയിക്കുകയാണോ? ആ അഞ്ചാമത്തെ അസൂയക്കുള്ള കാരണം ഉദ്ദേശങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയപ്പാട്. മനസ്സിലായേ? നമ്മളെ കാര്യസാധ്യത അതുകൊണ്ട് നടക്കൂല, അപ്പൊ അവനോട് എന്ത് വരും? അസൂയ. ഒരു ഉദ്ദേശത്തിന് വേണ്ടി പരസ്പരം തിരക്ക് കൂടുന്ന ഒരാളിലാണ് അത് ഉണ്ടാകുക, അസൂയ. രണ്ട് സ്ഥാനാർത്ഥികൾ മനസ്സിലാ, മറ്റവണ് ഭയങ്കര അസൂയ. കാരണം ജയിച്ചാ പെൻ്റത് പോയില്ലേ, ആ പിന്നെ പുല്ല വാഹിനി ഇവരിൽ ഓരോരുത്തരും സാഹിബു തന്റെ ആളോട് അസൂയ വെക്കുന്നു. എല്ലാ നിയമത്തിലും അവനല്ലോ അത് അവനിക്ക് സഹായമാകുന്നു. അവന്റെ ഉദ്ദേശം കൊണ്ട് ഒറ്റയാകുന്നതിൽ തനിക്കുന്നതിൽ എന്തെല്ലാമാണ് അവനാവുന്നത്, അതിലൊക്കെ അസൂയിച്ചുകൊണ്ടേ. അതീപ്പെട്ട തന്നെയാണ് ഖുറാത്തല്ല മോനെ, ഇന്നേരം ഖുറാത്ത് അരയിൽ വിടോ, ഈ നേരം പോലത്തേക്ക് തന്നെ ചക്കളത്തിമാര്, ചക്കളത്തി നടില്ലേ സഹകളത്രം, എന്ത് അവർ തമ്മിലുള്ള അസൂയ. ഭാര്യയാവുക എന്ന ആ ലക്ഷ്യത്തിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ സഹോദരന്മാര് തമ്മിലുള്ള അസൂയ ഉണ്ടാവും. മസ്ജിദത്തെ കൽബിൽ അപവൈരി, മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിലൊരു പദവി ലഭിക്കണം എന്നതിന്റെ പേരിലുള്ളതായ സഹോദരങ്ങളുടെ പരസ്പര ഉള്ള തസാഹും തിരക്കൂടൽ. ഈ തവസ്സുലിബി അതുകൊണ്ട് ചെന്നു ചേരാൻ വേണ്ടി ബഹുമാനത്തിന്റെയും മോളിന്റെയും ലക്ഷ്യത്തിലേക്ക് നേടാൻ വേണ്ടി ബാപ്പാനെ നന്നായിട്ട് സോപ്പിട. എന്താ ബാപ്പാനെ എന്തോന്ന് പറ്റിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട്. ആ അപ്പൊ മറ്റൊന്നും അറിയാം, മറ്റവനും ബാപ്പാനെ പറ്റിക്കാൻ നോക്കും. മനസ്സിലായില്ലേ? ആ അതേപോലെ തന്നെ രണ്ട് വിദ്യാർത്ഥികളുടെ തർക്കം ഉണ്ടാവും. വായിൽ ഒരു ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് കുട്ടികളെ വലിയ തർക്കാ. ഉസ്താദിന്റെ ഹൃദയത്തിനൊരു സ്ഥാനം കിട്ടണമെന്നാ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവര് രണ്ടാളും പരസ്പരം കിടവാൻസരിയ. അതുപോലെ തന്നെ രാജാവിന്റെ അവിടെ ഉള്ള നദീമീങ്ങൾ ഉണ്ടല്ലോ, നദീമി എന്ന് പറഞ്ഞ സഹകുടിയന്മാരുന്ന കണ്ടുടി സൂപ്പർ യമല്ലു നദാമ, യമല്ലു നദാമ. ആ അതുപോലെ അവന്റെ പ്രത്യേകക്കാരും
രാജാവിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടണം. അതുകൊണ്ട് ചേരാൻ വേണ്ടി മുതലിലേക്കും സ്ഥാനത്തിലേക്കും. അതുപോലെ തന്നെ രണ്ട് വയലമാര് ഓലമ്മ ഭയങ്കര അസൂയ എങ്ങനെ പരസ്പരം അവര് തർക്കിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരേ നാട്ടില് രണ്ട് മൊഴിയന്മാരുണ്ട്, നല്ല വേളമാര്. ഓലമ്മ ഭയങ്കര അസൂയക്കാരും കാണുമ്പോഴൊക്കെ അസ്ലാമിലേക്കൊക്കെ ചിന്തിച്ചു ഉള്ളിന്റെ ഉള്ളാലെ. അതെപ്പോഴാണറിയാം അവരുടെ ലക്ഷ്യമായാൽ മുതല് കിട്ടണം എന്നുള്ളതാണ്. ബിൽ കബൂലിണ്ടാവും അവരുടെക്കുള്ള സ്വീകാര്യത കൊണ്ട് നല്ല കവറ് കിട്ടണം, മനസ്സിലായില്ല? അല്ലെങ്കിൽ വണ്ടി റിവേഴ്സ് അടിക്കും. ഇങ്ങനത്തെ ഉദ്ദേശത്തിനുള്ള വയലന്മാരാണെങ്കിൽ സ്വാഭാവികമായും അവർ തമ്മിൽ എന്തുണ്ടാകും? അസൂയ ഉണ്ടാവും. വകദാലിക തഹാസുദുൽ ആലിമൈനി, രണ്ട് മൂല്യന്മാർ തമ്മിലുള്ള അസൂയ. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരാ ഷാഫിയളാ. ഒരു അനഫി പണ്ഡിതന് വലിയ പ്രഗത്ഭനാണെന്ന് പറഞ്ഞാൽ അത്ര വലിയ ശരി ഉണ്ടാവില്ല. അത് മുപ്പര് വേറെയാണ്, ഒരു തബ്ലീഗാരനാണ്, ഒരു ദക്ഷിണക്കാരൻ. അതേസമയത്ത് ഇതേ ഗ്രൂപ്പ് പെട്ട ഒരാൾ ഉയർന്നു വരുമ്പോഴാണെങ്കിൽ എന്തുണ്ടാകല്, വലിയ വെറുപ്പുണ്ടാകുക. ആ മസൂരിങ്ങളായ ആളുകളുമാണ് ഇതേപോലെ കൊല്ലുവാഹിരൻ ഓരോരുത്തരും തേടുന്നു മന്ദിര തന്നെ ഒരു പദവിയെ ബിയ കൊലൂബിയും അവരുടെ ഹൃദയത്തില് തവസ്വലിബിയും അതുകൊണ്ട് ചെന്ന് ചേരാൻ വേണ്ടിയില്ല. അഹ്റാദുല്ലോ, ഓന്റെ ഉദ്ദേശം തന്നെ ഒരിക്കലും വീട് കയറ്റണം, ഓനക്ക് മക്കളെ കെട്ടിക്കണം, അതിനൊക്കെ ആൾക്കാരെ ഹൃദയത്തിൽ കുടിയിരിക്കണം. അപ്പൊ അതിനിങ്ങനെ സ്ഥാനം നേടാൻ നോക്കുക നമുക്ക്, മനസ്സിലായില്ലേ? അപ്പൊ തമ്മിൽ മത്സരം ഉണ്ടാവും. പിന്നെ ആറാമത്തെ കാര്യം നേതൃത്വ മോഹമാണ്. നേതാവാകണം എന്ന് മോഹമുണ്ട്. അപ്പൊ ആര് നേതാവായാലും അവരോട് എന്താ തോന്നുന്നു? ആ സ്ഥാനം തേടണമെന്നും ബിനഫ്സിഹി സ്വയം ഉദ്ദേശത്തിലേക്ക് ചേരാതെ കണ്ട്. അത് ഒരാളെ പോലെയാണ് യുരീദുവാൻ ഉദ്ദേശിക്കുന്നു. അവൻ അതുല്യനായിരിക്കണം. അദീമുൻ നദീർ പറഞ്ഞാല് അതുല്യനായിരിക്കണം, അല്ലെങ്കിൽ നിസ്തുലനായിരിക്കണം. ഏതോ ഒരു വിജ്ഞാന ശാഖയിൽ, ഏതോ ഒരു വിജ്ഞാന ശാഖയിൽ ഞാൻ അതുല്യനാണ് എന്ന വെപ്പിലാണ് നിൽക്കുന്നത്. അപ്പോ ഓനിക്ക് വളരെ മികച്ചിരിക്കുകയാണ്. ഹൃദ്ബുസ്തനായി ആളുകളൊക്കെ പ്രശംസിക്കുന്നു, മഹാനായ ഇന്ന ഇന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മൂപ്പരിങ്ങനെ ഇങ്ങനെ മികവിലിങ്ങനെ നിൽക്ക. ആ സന്തോഷം അയാളെ പ്രചോദിതമാക്കുകയാണ് വിമാ എന്തെയും അത് ചെയ്യപ്പെടുന്നതുകൊണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിലുള്ളതായ ഒറ്റയാനാണ് ഇതാ മഹാനായ നേതാവ് ഇതായിരിക്കുന്നു. ഒറ്റയാനാണ് ആരാന്നറിയെങ്കിൽ മൂപ്പരാ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയാം. ആ ഈ കാലഘട്ടത്തിലെ വ്യതിരിക്തനാണ് അയാളുടെ ഈ കലയിൽ. എന്താണ് അയാളെ പ്രസംഗം എന്ന് അറിയോ? വല്ലാത്തൊരു പ്രസംഗം തന്നെ. ആയിരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച, പതിനായിരങ്ങളെ സത്യത്തിന്റെ പാതയിലേക്ക് നയിച്ച മഹാനായ ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ ചീർത്തു വരികയാണ് മുതലിന്റെ മാതിരി. ആ എനിക്ക് തുല്യല്ലേ, ഞാൻ തന്നെയാണ് ഇവിടുത്തെ വലിയ ആൾക്കാര് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കേൾക്കുന്നത് ഇയാൾക്ക് തുല്യനായ ഒരാളുണ്ട് ഇവിടെ നിന്നല്ല അന്റാർട്ടിക്കയിൽ വേറൊരു ഗംഭീർ വാക്കൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടാൽ ഇയാൾക്ക് ഇനിപ്പത് പഹയങ്ങോ. ഏ ഒന്നുമില്ല, ഒരറിവില്ല, ഒന്നുമില്ല. ഇവർക്കുള്ള അതേ ഗുണഗണങ്ങളുള്ള വേറെ ആരോ ഒരാൾ ഡൽഹിയിൽ ഉണ്ട് എന്നാ കേൾക്കുന്നത്. ആ ചങ്ങായി മരിക്കട്ടെ എന്ന് ഇഷ്ടം വെക്കുന്നു, അല്ലെങ്കിൽ അവന്റെ നാക്കിന് കൊല്ലപ്പെടാനിട്ടെ, അതാണ് നിയമത്ത് പോലെ. ഈ പദവിയിൽ ഓന് പങ്കാണെന്ന് അതേ കഴിവുണ്ടാണോ? അല്ലെങ്കിൽ അയാൾക്ക് മെമ്മറി പവർ കുറയട്ടെ, അയാൾക്ക് എന്തോ ലേശം മെമ്മറി പവർ. ഓ തന്നെ അങ്ങനെ എവിടെ? ആ എന്താ ഇതിന്റെ ചോദ്യത്തിന്റെ ഉഷാറിയോ? ഈ ആൾക്കാരുടെ ഈ ചോദ്യത്തിന്റെ ആകാംക്ഷയിൽ നിന്നൊന്ന് മനസ്സിലാക്കുക, അവന്റെ മനസ്സെടുക്ക, മനസ്സിലായില്ലേ? ആ അതുണ്ട്. ആ വലിയ ധീരനാ, ഹെവി വെയിറ്റ് ചാമ്പ്യനാണ്. അപ്പൊ ഓനെക്കാളും വേറെ ഒരാളുണ്ടാകുമ്പോ ഓന് നല്ല രീതി കൊണ്ട് ചാകട്ടേനാണ് ആദ്യം കേൾക്കുന്നത്. തമ്മിൽ അറിയൊന്നുമില്ല, പക്ഷെ ഇവന്റെ മേഖല അതാ വിഷയം. അല്ലെങ്കിൽ എൽമിലാണ്,
അല്ലെങ്കിൽ ഇബാദത്തിലാ അല്ലെങ്കിൽ സദാഖത്തിലാ ഇവന്റെ നല്ല കരകൗശലക്കാരനാ. അപ്പൊ ഞാൻ എന്നാൽ ഒരാളെ കണ്ടു ഇതിനേക്കാളും വലിയ കരകൗശലം ഉണ്ട്, അപ്പൊ അവന്റെ മുഖം ആകെ മറ്റേപാടായി എതിലായി ആ അല്ലെങ്കിൽ സൗന്ദര്യത്തിലാ. ഞാൻ വിചാരിച്ചു നിങ്ങളാണ് വലിയ സൗന്ദര്യമുള്ള, നിങ്ങളൊക്കെ ഓവർടേക്കാണ് വേറെ ഒരാൾ തന്നെ. അങ്ങനെ ഒരാളുണ്ട് എവിടെയാണോ മോനെ അവിടെ ബോപ്പല്ല ബോപ്പല്ലോ ആ അങ്ങനെ ഒരാൾ ആ സെർവത്തിൽ അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ അതുപോലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അവൻ അതുകൊണ്ട് തനിക്കുന്നു. അതിന്റെ തഫറുദിന്റെ കാരണത്താൽ അവൻ സന്തുഷ്ടനാവുകയും ചെയ്യുന്നു. അവിടെ മനസ്സിലാക്കണം ഇവിടെയുള്ള കാരണമല്ല ശത്രുതയല്ല താഴ്ന്ന അഭിമാനവുമല്ല തകബ്ബുറുമല്ല അതൊന്നുമില്ല. പിന്നെയോ അവന്റെ ഉദ്ദേശം നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയില്ല. കാരണം ഓമ്പടെ കേരളത്തിലെ മതപ്രാസം ഇങ്ങനെയാണ്, മറ്റേ ആള് ഡൽഹിയിലാണ് ഒന്നുമില്ല. പക്ഷെ എന്താ നേത്രത്വം മാത്രമാണുള്ളത് പിതാവൽ ഇൻഫിരാദി ഒറ്റയാനാണ്, അത് പോയി മനസ്സിലായി. ഒറ്റയാനാണ് എന്നുള്ളത് പോയതോട് കൂടെ ഊമ്പനോട് എന്ത് ഒരസൂയ. അതാ ഇത് യഥാർത്ഥത്തിലെ ഒറ്റപ്പെട്ട പണ്ഡിതന്മാർക്കിടയിലുള്ളതിന്റെ അപ്പുറമാണ്. സ്ഥാനം തേടാ മനസ്സിലത്ത് തേടാ പിന്നെ പൊതുവോ പിന്നാസി ജനങ്ങളുടെ ഹൃദയത്തിലെ നേതൃത്വമല്ലാത്ത വേറെ വല്ലതായ ഉദ്ദേശത്തിന് വേണ്ടി വലിയ മലയാളിമാരെ ചുറ്റിപ്പറ്റി മൂന്നോ നാലോ മൂല്യന്മാരുണ്ടാവും മനസ്സിലായില്ലേ. അപ്പൊ വലിയ മലയാളിമാരെന്താ പറഞ്ഞാൽ ഓ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തോന്നും അറിയില്ല. എന്നാലും ഇയാൾക്ക് അയാളോട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാല് ഏയ് അപ്പൊ ഒരു ഒരു വെറുപ്പി കാട്ടിലുണ്ടാവും ഏയ് ഇങ്ങനെയൊക്കെയാണ് കണക്കുകൂട്ടുക. യഹൂദി പണ്ഡിതന്മാരായിരുന്നു റസൂലുള്ളാഹിയുടെ അറിവിനെ അവൻ നിഷേധിച്ചിരുന്നു, അതുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്നില്ല. തബുത്തുല റിയാസത്തും അവരുടെ നേതൃത്വം നഷ്ടപ്പെടും എന്ന ഭയപ്പാടിനാൽ വസ്തിത്ത് ബാറുഹും അവരോടുള്ളതായ പിന്തുടരലും ആ അവരുടെ ഇൽമു നസ്ഖാക്കപ്പെട്ടാൽ ആ അതൊന്നും അല്ലാതെ തന്നെ വേറെ ഒരു അസൂയുണ്ട്. അതെന്താന്ന് പറഞ്ഞാല് ഓന്റെ ഹൃദയം അസൂയ ഹൃദയ ഓന്റെ ഹൃദയത്തെ തന്നെ എങ്ങനെയാണല്ലോ പഠിച്ചിട്ടത് അസൂയാത്മക മനസ്സിലായി. അതെ ഖുബുസു നഫ്സി നഫ്സിന്റെ വിടുത്തുകേട് അതിന്റെ പിശുക്കും ഖൈറ് കൊണ്ട് ഇബാദില്ലായിട്ട് അല്ലാഹു തആലാന്റെ അടിയാളുകൾക്ക് എന്തെങ്കിലും ഖൈറ് കിട്ടണം എന്ന് കേൾക്കുമ്പോ അവർക്ക് ഭയങ്കര വെറുപ്പാണ്. എത്തിക്കുന്നതാണ് അവൻ ഒരുവനെ ലാ ഇസ്തഗ്ലൂ അവൻ വ്യാപൃതനാകുന്നില്ല, അവനക്ക് നേതൃത്വം വേണമെന്നില്ല, അവനക്ക് ജിബറുമില്ല, മാല് തേടുന്നില്ല. അവന്റെ അടുക്കൽ വിശേഷിപ്പിക്കപ്പെട്ടാൽ ഒരാളുടെ അവസ്ഥ വളരെ മെച്ചമാണ്. ഈ പിന്നെ അള്ളാഹുത്താല അടിയാറുകളിൽ ഒരാൾ വളരെ മെച്ചമാണ്. ഭീമാ വന്നിൽ അന്നമല്ലാഹു ബി അലി അള്ളാഹുത്താലയാക്കത് കൊണ്ട് നിയമത്തിൽ ചെയ്തിരിക്കുന്നു എങ്കിൽ അതുപോലൊരു വല്ലാത്ത വിഷമം ഒന്നുമില്ല. യൂസുഫ് അലി സാഹിബിന് 60,000 തൊഴിലാളികൾ തയ്യാറ ഇത്ര എത്ര സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ലോകത്ത് അവിടെയും വഴി ഉണ്ട്. ഹൃദയവിശാലതയുള്ളവനപ്പൊ എന്താ എന്താ വളരെ നല്ലതാണ്. നമ്മളെ മുസ്ലിം സമൂഹത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ ഉണ്ടായല്ലോ. എന്തായാലും നമ്മക്ക് കാര്യം കിട്ടിയില്ലെങ്കിലും ഒരുപാട് ആൾക്കെങ്കിലും ഒരാൾ കൊണ്ട് കാര്യം കിട്ടുമല്ലോ എന്താ കരുത. മറ്റവനാ എന്നങ്ങനെ അല്ല കരുത. ഈ ഹൃദയം യൂസുഫ് അലിക്ക് ബന്ധുമില്ല, പരിചയവുമില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. എങ്കിൽ പോലും എന്താന്ന് പറഞ്ഞാല് ഇയാളെ വലിയൊരു ഹിംസ എന്തുവായിരുന്നു ആ ആ വളരെ മോശമായി കാണും. അതെന്താ കാരണം ഇയാളൊന്നും ചെയ്തിട്ടില്ല, ഇവന്റെ മാതിരി ആകണമെന്ന് ആഗ്രഹമില്ല, അതൊന്നുമില്ല. ഇവർക്കൊരു യൂസുഫ് അലി ആകണമെന്ന് ആഗ്രഹം ഉണ്ടോ അതുമില്ല. പിന്നെ എന്റെ ഓനക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഓന്റെ ഹൃദയത്തിന്റെ ഒരു ഹബാസത്ത. അപ്പൊ ആരാണ് ഉയർന്നു വരുന്നതെങ്കിൽ അവരോട് സാമ്പത്തികമായി ഉയർന്നു വന്നാലും വേണ്ടില്ല, എളിമയായി ഉയർന്നു വന്നാലും വേണ്ടില്ല, അവരോട് ഇത് വന്നു. അത് കുബുസും രസമാണ്. മറ്റേതൊക്കെ നമ്മൾ പറഞ്ഞ കാരണങ്ങളുണ്ട്, അതൊക്കെ വളരെ വ്യക്തമാണ്. ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, പോലെ പോലെയുള്ള ആലിമ്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമാണ് മാനസികമായിട്ടുള്ളത്. അതൊന്നുമില്ല, ഏതോ നാട്ടിലുള്ള ഒരാള് ഉയർന്നു വരട്ടെ, പക്ഷെ അതിനെന്താണ് മിക്കുന്നത്? ഒരു തമ്മിൽ അറിവില്ല,
നേത്ര പതിയൊന്നുമില്ല, ഓനിക്ക് ദാഹണമൊന്നുമില്ല, എനിക്ക് യൂസുഫലിന്റെ മാതിരി ചിലവാണ്, അതൊന്നും അതില്ല. എന്നാലും ഒരാൾക്കുണ്ട് എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ ഇത് അതേ സമയത്ത് ഓനോട് പറയാണ് ആളുകളെ കാര്യങ്ങളൊക്കെ വളരെ, യൂസുഫലിന്റെ കടകളൊക്കെ പറ്റ മോശമാണ് എന്ന് പറയുകയാണെങ്കിൽ എന്തായ അടപ്പ വളരെ നഷ്ടത്തിലാണ്, 40% കച്ചവടം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പൊ അവിടെ കുറച്ച് തൊഴിലാളികളൊക്കെ പിരിച്ചു വിട്ടിട്ടുണ്ട് എന്നാ കേൾക്കുന്നത്. ഇപ്പൊ 60,000 ഒന്നുമില്ല, ഇപ്പൊ 40,000 ഉള്ളൂട്ടാ പറഞ്ഞത്. ആ അവരെ ലക്ഷ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് എന്നും അവിടെ തൊഴിലാളികൾക്ക് വലിയ വിഷമാണ് എന്ന് പറഞ്ഞാൽ പരിഹവ്യ അതന്നെ അപ്പോഴാണ് അവന്റെ കണ്ണു നിന്ന് വിശാലമാകല്. ഏ എന്നിട്ട് അല്ല എന്താ ചില കടകൾ കടക്കാൻ പോകുന്നു തന്നെ ആ എന്താണ് അതിന്റെ വിശാലകരം മനസ്സിലെ നടന്നു. ഏ മനസ്സിലെ സന്തോഷാണ് ആ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ എന്താണറിയോ ഓന്റെ വാക്കും ഓന്റെ വാചാലതയും ഓന്റെ കണ്ണിന്റെ വെളിച്ചു. ആ അതേ സമയത്ത് മൂപ്പരിപ്പോ ഇവിടെ അമേരിക്കയിലും 2-3 ലുലു തുടങ്ങാണ് തന്നെ അമേരിക്കയിൽ തുടങ്ങാണ്. അപ്പൊ ആ പരസ്യം എന്താ അറിയോ അസൂയ. അതേ സമയത്ത് മറ്റേ ഇവിടെ പൂട്ടിയല്ലേ ബ്രിട്ടനിലാ കടത്തിനെ ആ പൂട്ടിയില്ലേ. ഇതാ ഈ വർത്താനത്തിന്ന് അറിഞ്ഞ നമുക്ക് എന്ത് ഇവര് തീര് സന്തോഷമാണോ സന്താപ്പാണ് മനസ്സിലായില്ലേ. ആ ഇത് എപ്പോഴും അവൻ മറ്റുള്ളവരുടെ പിന്നോക്കാവസ്ഥ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുത്താലാന്റെ അടിയാറുകൾക്ക് അള്ളാഹുത്താല അനുഗ്രഹം ചെയ്തതിൽ ഓനിക്ക് പിഷ്കങ്ങൾ ആലോചിച്ച് നോക്കണം. ഏതോ നാട്ടിലെ ഒരാൾക്ക് മുതലുണ്ടാടി ഞമ്മക്ക് എന്താ ഒരു തകരാറുള്ളത്. ഞമ്മൾക്ക് പരിശുദ്ധിക്കല്ലോ അള്ളാഹ് അള്ളാന്റെ മുതല് കൊടുക്കണല്ലേ. ആ അങ്ങനെ ഉണ്ടേ ഇതൊരു വസ്തുത തന്നെയാണ് മനസ്സിലായോ. ഇപ്പൊ ഒരു ചെറിയ കച്ചവടക്കാരൻ ഇത് എടുക്കണില്ല. യൂസുഫലിനോട് വെറുപ്പാണ് അബുദാബിയിലുള്ള ചെറിയ കച്ചവടക്കാരൻ. എന്താ കാരണം അയാൾക്ക് മുമ്പ് നടന്നിരുന്ന കച്ചവടത്തിന്റെ പകുതി ഇപ്പൊ നടക്കുള്ളൂ, കാരണം തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റും. അതൊരു വസ്തുതയാണ്, ഇത് അതൊന്നുമല്ലേ. ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് സമൂഹത്തിലുള്ള ഒരു മുതലാളിനോട് വെറുപ്പ്. എന്നാ ആ മുതലാളി ചെയ്തു കൊടുക്കായിരുന്നില്ല, ഇവന് അയാളെ പോലെ ആവൂല്ല, ആകണം എന്ന് ആഗ്രഹമില്ല ഇല്ല. എന്നാലും വേണ്ട നാട്ടിലെ കാരണന്മാരോട് വെറുപ്പ്. അതെന്താന്ന് പറഞ്ഞാൽ ആരെ ഉയർച്ചയും അവനെന്താകുന്നില്ല ഇഷ്ടപ്പെടും. ഞാനും എന്റെ പെണ്ണുകളും തട്ടാനും എന്ന് മാത്രം ആഗ്രഹിക്കണ മനസ്സരിക്കാര. അങ്ങനെയുള്ളവർക്ക് വല്ലാതെ അസൂയ ഉണ്ടാവും, ആരെ ഉയർച്ച പോലും ഇഷ്ടപ്പെടില്ല മനസ്സിലായില്ല. അതവരെടുക്കുന്ന മാതിരിയുണ്ട് മിമ്മിൽക്കേ ഓന്റെ ഉടമസ്ഥത കൊടുത്ത മാതിരിയുടെ ഹസാനത്തി ഓന്റെ കജിതാബത്ത് കൊടുത്ത മാതിരിയാ. അല്ല ആൾക്കാർ കൊടുക്കണന്നിട്ട് അത് ഓൻ്റെ കൊടുത്ത മാതിരി അവർക്ക് തോന്നുക പറയപ്പെടുന്നതാണ് ബഹീര് എന്ന് പറഞ്ഞാൽ ഒരുത്തനാണ് സ്വന്തം മാല് കൊണ്ടിട്ടോ പിശുക്ക് നടിക്കുന്നു. ഷഹീഹ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ മുതല് കൊണ്ട് പിശുക്കത്തരം കാണിക്കുന്നവനാ ഷഹീഹ്. എങ്ങനെയാ ഇവന്റെ അടുത്ത് പൈസ ഓന് കൊടുക്കണം, അച്ഛനൊന്നും കൊടുക്കണ്ട നീ. ഏ ഇതാ അങ്ങനെ എത്രയോ അറബിയാ നടത്തിയിരിക്കുന്നുണ്ടാവും ചില കുന്താണ്ടങ്ങൾ. ഞങ്ങളെ നോക്കിയിട്ടാ പോകല്. ഈ അടുത്തിരിക്കുന്നത് ആരാണ് ചെലപ്പോ പറയുമ്പോ അതിനടുത്തേക്ക് പോകണ്ട ചെങ്ങായിട്ട് അത് കൊടുക്കുന്ന ആളാണ് മനസ്സിലായില്ലേ. മുതലാളി ഒന്നും പറയുന്നില്ല മാന്യനേക്കാരം ഇവനേക്കാരം ചോദ്യം ചെയ്യലും പിടിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ആ അപ്പൊ പിന്നെ കിട്ടൂല, ഓന്റെ മുതലല്ല കൊടുക്കണ്ട, മുതലാളിന്റെ മുതലാ കൊടുക്കല്. പക്ഷെ ഓന്റെ ഇത് കൊടുക്കണമായി ആദായിരങ്ങായാവുന്നത് അള്ളാഹു തആലാന്റെ നിയമത്തെ കൊണ്ട് പിശുക്ക് കാണിക്കുകയാണ്. അലാ ഇബാദി തന്റെ അടിയാളുകളോട് അല്ലദീന എങ്ങനത്തെ അടിയാളുകളാണ് ലൈസ ബൈനഹു ബൈനഹു മദാവാ ഇവനും അവരും തമ്മിൽ യാതൊരു ശത്രുതയില്ല വല റാബിത്തത്തിൽ ഒരു ബന്ധുവില്ല. അതിന് വേറെ വ്യക്തമായ കാരണമില്ല. അവരാര് കേടുപറ്റിയാൽ തിരക്കില്ല. അപ്പോതാ സർക്കാർ മുഴുവൻ അദാനിക്കോ അംബാനിക്കോ കുംബാനിക്കോ കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് കോനോട് വെറുക്കണീന് പ്രശ്നമില്ല, കാരണം അതുകൊണ്ട് നഷ്ടം എന്തെന്ന് നമുക്കുണ്ട്. ഇതൊന്നുമില്ലേ ഏതോ ഒരു ഒരാൾക്കൊരു ഉയർച്ചന്റെ വളർച്ചന്റെ അയാൾ ഇത്ര സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ട് ആദ്യമൊക്കെ 4 ജോൺ ഇപ്പൊ 4 ജോൺ ഒന്നല്ല ഇപ്പൊ 10 ജോൺ അയക്കുന്നത്. ആ പറച്ചിന്റെ പോലൊക്കെ കേട്ടാൽ അറിയാം. ആ ഒരു മനുഷ്യന്റെ സംസാരത്തിൽ നിന്ന് അയാളെ ശരിക്കും ഇങ്ങോട്ട് അളന്ന് മുറിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഓരോ കാര്യത്തിലും ആ
ഇല്ലാ ഖുബ്സും ബിൻ നഫ്സി, മനുഷ്യ മനസ്സുകളിലുള്ള വൃത്തികേടല്ലാതെ അവന്റെ പ്രകൃതിയിലുള്ളതായിരിക്കുന്ന ഒരു റദാലത്താണ് നിന്യതയുമാൻ. വഖായത്തിൽ ജബ്ജിബില്ല, അവന്റെ പ്രകൃതി അതിന്മേലാണ് കൂട്ടപ്പെട്ടിരിക്കുന്നത്. ഇത് ചികിത്സിക്കാൻ വലിയ പണിയാണ്. കാരണം സാധനം കേടുന്നതാണ്, മറ്റേതങ്ങനല്ല. കൽബിന്റെ കേടല്ല, ഓരോ ഇതുകൊണ്ടുള്ള കാടാ. അപ്പൊ പറഞ്ഞ കാര്യല്ലേ, അപരാസനാണ് എല്ലാരും മൗലൂദിനുണ്ടോ ഇത് താന്നൂർ മൗലൂദിനെ. അങ്ങനെ നോക്കുമ്പോ ഓനിക്കൊരു 500 രൂപ കിട്ടിയ, മറ്റൊരാൾക്ക് 1500 രൂപ. അപ്പൊ അപനാസിന് സ്വാഭാവികമായിട്ട് ഈ 1500 രൂപ കിട്ടുന്നവരുടെ ഒരു വെറുപ്പുണ്ടാവും. എന്താ, ഞാനാണ് അവനൊക്കെ കൊണ്ടുപോയത്, ഏയ് എന്നിട്ട് എനിക്ക് 500, ഇവർക്കൊക്കെ 1000. ഇതൊക്കെ കാരണമുണ്ട്, അസൂയ വെക്കാൻ പാടില്ല. പക്ഷെ എന്നാലും ഇതിനെന്തുണ്ടല്ലോ കാരണമുണ്ടല്ലോ. ഓനാണല്ലോ ഈ മൊല്ലാമാരെ നേതാവ്. അപ്പൊ ഈ മൊല്ലാമാരെ നേതാവിന് കുറവും കിട്ടി, മറ്റൊരാൾക്ക് കൂടുതലും കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് മനസ്സിൽ എന്തുണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവും. ബലോട്ടുള്ള വെറുപ്പ് മാത്രമല്ല, അതിന്റെ പിന്നെ നമുക്ക് ഇങ്ങനെ കുറവായത്. ഏയ് ഇത് അങ്ങനെ ഓരോന്ന് നോക്കുകയാണെങ്കിൽ അതിനൊക്കെ എന്തുണ്ട്, കാരണമുണ്ട്. അതേസമയം ഇത് ഒരു കാരണമില്ലാത്ത ഒരു ചെറുകിട കച്ചവടക്കാരൻ ഒരു വൻകിട കച്ചവടക്കാരനോട് അസൂയ വെക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. കാരണം വൻകിട കച്ചവടക്കാരനെ കൊണ്ട് ഇവർക്ക് എന്ത് വരുന്നുണ്ട്, നഷ്ടം വരുന്നുണ്ട്. അതൊന്നുമില്ല എന്നാണ് സമൂഹത്തിന് ഇവൻ ഇവിടെ കൈക്കൊണ്ടുണിക്കാരനാ. ഏയ് മറ്റേ ലോകം മുഴുവനും കറങ്ങി നടക്കുന്ന ഒരാളാ, ഇവന് ഓന്നവന് എന്താ ബന്ധമുള്ള. അയാൾ എന്തോ ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ചിലപ്പോ അത് നമുക്കും അതിന്റെ ഒരു ഗുണം കിട്ടിക്കൂടായില്ലല്ലോ. ഏയ് പണ്ട് പഴയ കാലത്തല്ല കുറച്ച് അടുത്ത കാലത്തേ അബുദാബിയിലെ വലിയൊരു മുതലാളി കൊറേ ഈത്തപ്പഴം കൊടുത്തായിരുന്നു. അത് ഏപ്പിക്കാരാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ, ഈത്തപ്പഴത്തിന്റെ പാക്കറ്റ് ഒരു കപ്പലൊന്നായിട്ട് ആയിക്കോട്ടെ വന്നോട്ടെ കൊറേ ആൾക്കാർ കിട്ടി. ഒരു ദിവസം കണ്ടപ്പോൾ തിരിഞ്ഞു പറഞ്ഞ് നമ്മളെ വരയിൽ രണ്ട് ഈത്തപ്പഴ പാക്കറ്റ്. അപ്പൊ അന്വേഷിക്കുമ്പോഴാ അത് ആ കപ്പലിൽ വന്ന ഈത്തപ്പഴ. അതെങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ കുടുംബ ബന്ധങ്ങളിലൂടെ പറഞ്ഞിങ്ങനെ വന്ന്. അപ്പൊ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമ്മക്ക് എന്തായാലും കിട്ടും, കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോട്ടൊന്നുമില്ലല്ലോ. നമ്മളങ്ങനെ മനസ്സിലാക്കേണ്ടതേ, ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ, നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടായിക്കോട്ടെ, ആർക്കെങ്കിലും 4 ലക്ഷം പണിയെങ്കിലും ആവുമല്ലോ. അതിന് നമ്മൾ പാര വെക്കാൻ നിൽക്കണ്ട, ആരെങ്കിലും ഉണ്ടാക്കട്ടെ. എ പി മറ്റൊരാണെങ്കിൽ മറ്റില്ല, ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ. ഇനി ഒന്ന് രണ്ടാമത് രണ്ട് മൂല്യമാറ്റിയാൾ പയപ്പുണ്ടാക്കണവരാണെങ്കിലും എന്തായാലും നിക്കറ്റ് നോൽപോറ്റും ഡീനേറ്റ് നടക്കണ മനുഷ്യന്മാരായാലും അത് നല്ലതന്നെയല്ല. DYFI ആണെന്ന് വെച്ചാ പോരെ, DYFI മൂല്യമാരുടെ അതിന് കാര്യമില്ല. ഡീനേറ്റ് സലാഹയിട്ട് നടക്കണ ആളുകൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലൊന്നും ഇപ്പൊ നമ്മൾ എന്താക്കണ്ടില്ല, ഒരു കഠിനമായ വൈരാഗ്യം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ, ആരെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടാക്കട്ടെ, ആരെങ്കിലും പള്ളി ഉണ്ടായിക്കോട്ടെ. പള്ളി ഉണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും എല്ലാവർക്കും നിസ്കരിച്ചുകൂടെ. ഏയ് ഇവിടെ EK-ക്കാർക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ ഇവിടെ AP-ക്കാർക്ക് പ്രവേശനമില്ല എന്നൊന്നും ഒരു പള്ളിയിൽ എഴുതിയൊന്നും വെച്ചിട്ടില്ല. മനസ്സിലായില്ലേ. ആ അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ, നാളത്തെ അവസ്ഥകൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളൊരു വളരെ വിശാലമായ കാഴ്ചപ്പാട് നമ്മളിട്ട് വേണം. നമ്മൾ ഗസീറും ഇന്നും അതില്ല. മനസ്സിലായില്ലേ, വളരെ സങ്കുചിതമായി ചിന്തിക്കുന്നു. ഒരാളെ പുരോഗതി നമുക്ക് കാണാനേ കഴിയില്ല. അത് ഗ്രൂപ്പടിസ്ഥാനത്തിലാണെങ്കിൽ ഒട്ടും കാണട്ടെ. ഏയ് ആരെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കോട്ടെ, അങ്ങനെ നടന്നാൽ കഴിയും ആരും നന്നായിക്കോട്ടെ. അങ്ങനെ നന്നാകുന്നുണ്ടല്ലോ. നമ്മളിപ്പോ അതിനൊന്നും ശത്രുത വെക്കേണ്ട കാര്യമില്ല, അസൂയ വെക്കേണ്ട കാര്യമില്ല. കയ്യണം കയ്യണം ചെയ്തോട്ടെ. ഓലി ഇഖ്ലാസോട് കൂടെ ചെയ്തതാണെങ്കിൽ ഓർക്ക് അതിന് കൂലി കിട്ടും. മനസ്സിലായില്ലേ, അല്ല ദുരുദ്ദേശപരമായിട്ട് ചെയ്തതാണെങ്കിൽ അതിനുള്ള അള്ള കൊടുത്തോളൂ. നമ്മളിങ്ങനെ ഭയങ്കരം വൈരാഗ്യം വെച്ച് ഏയ് ഓലൊരു പള്ളി ഉണ്ടാകും, ഓ ഭയങ്കരം പള്ളി തന്നെയുള്ള അവരുണ്ടായിക്കോട്ടെ, ഓലുണ്ടായിക്കോട്ടെ. ഏയ് ഇതൊക്കെ ഇപ്പൊ നാളെ വേറെ രീതിയിലും ആവുമല്ലോ. മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ ഈ അസൂയ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് അള്ളാഹു തആലാന്റെ ഖളാഇൽ എന്താ നടക്കാൻ വെച്ചെന്ന് വെച്ചാൽ അതൊക്കെ നടക്കും. അമിതമായ അസൂയ ഉണ്ടെങ്കിൽ ജീവിതം ഒരു സുഖം ഉണ്ടാവില്ല, എപ്പോഴും അസ്വസ്ഥത. മനസ്സിനൊരു സന്തോഷം ഉണ്ടാണെങ്കിൽ എന്ത് വേണമെന്നാണ്, എല്ലാരെ സുഖവും നമ്മുടെ സുഖമായിട്ട്, എല്ലാരും ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് കാണണം. മനസ്സിലായില്ലേ. ഇത് പലവർക്കും ഉണ്ട്, ആളുടെ ദുഃഖം ദുഃഖമായിരിക്കണം. അപ്പൊ എല്ലാവരും അങ്ങനെ ഒരു വേറ് ഇങ്ങനെ വളരെ വിഷമം, അവിടെ കുറെ മുസ്ലിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കണം, അതിൽ പറഞ്ഞ സന്തോഷമൊന്നും വരാം. പക്ഷെ സന്തോഷത്തിൽ നമ്മൾ എന്ത് പ്രകടിപ്പിക്കുന്നില്ല, സന്തോഷം പ്രകടിപ്പിക്കുന്നില്ല. ഒരാൾക്ക് ഒത്ത് സമ്പന്നത കൂടിക്കണമെന്ന് പറഞ്ഞാൽ ഓരോട് മറ്റൊരു കൊടുക്കാം.
ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഖബാസത്തുന്റെ ഉസ്താദ് മനസ്സിലായ ഇതുണ്ടാകാൻ രണ്ടാൾ ഒന്നിച്ച് പഠിച്ചാലാണ്. ഇപ്പൊ ഒരാളെങ്കിലും ഉഷാറായിക്കണം, മറ്റൊന്നും പിന്നെ ഞാനിങ്ങനെ സ്വാഭാവികമായിട്ടുണ്ട്. ആഹ്, ഞങ്ങൾ രണ്ടാളൊരു വെച്ച് പഠിച്ചാൽ അന്നൊക്കെ എൻ്റെ അടുത്തല്ലേ പൈസ കൂടുതലുണ്ടായി, ഇപ്പൊ ഓനല്ലേ, അവൻ്റെ വീടിന്റെ വലിപ്പം എന്താണ്. ആ അപ്പൊ പിന്നെ അസൂയ ഒഴിവാക്കാനുള്ള പണി എന്താണ്? ഓനൊന്ന് ക്ഷണിക്ക, ഓനൊന്ന് ക്ഷണിച്ചിട്ട് നല്ലൊരു സൽക്കാരം കൊണ്ടിട്ട് നല്ലൊരു പൈസ കൊടുക്കുക. അതിന് പിന്നെ കേക്കണ കഥ അവനെ നമ്മൾ തിരിഞ്ഞു വരുന്നില്ല. അവനൊന്ന് എന്താ നല്ലൊരു തുക കിട്ടിയിരിക്കണേ. ഈ നാടുകളിലൊക്കെ ചില കള്ള മൂല്യമാരുണ്ടാവും. എന്താ ഒരു പോലെ അസ്മാ തുൽസമ ആൾക്കാരെ കുപ്പിയിലിറക്കണ്ട. ഇവരാദ്യമായിട്ട് ചെയ്യണ്ടെന്നു പറയാം, അവിടുത്തെ മദ്രസ മല്യങ്ങളിൽ അവിടുത്തെ മെയിൻ ആൾക്കാരെയൊക്കെ വിളിച്ചു കാണുന്ന ഒരു വലിയ പുത്തുബിയത്തെ നടത്തും. മനസ്സിലായോ? അത് അഭിനാസ സംഘം അടുപ്പെത്തും. ഓൽക്കൊക്കെ വലിയ പൈസ കൊടുക്കും. പിന്നെ അല്ല, അവിടെ നിങ്ങളെ നാട്ടിൽ നല്ല ഒരു മൂല്യം വന്നിട്ട് എന്താ ആളെ അഭിപ്രായം? എന്താ ഇപ്പൊ നമ്മൾ പറയാ? നോക്കണം, ലോക കള്ളനാണ് ജുമാക്ക് പോകുമ്പോ വരുന്നില്ല, അങ്ങനത്തെ ആളെ പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്. അല്ല, നിങ്ങൾ അവിടെ ഇപ്പൊ ഒരാളെ ചികിത്സാരി വന്നിട്ടല്ല, എന്താണ്, എന്താ ഇപ്പൊ നമ്മളയാളെ പറ്റി പറയാ? തെക്കടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. എന്താ നല്ലൊരു പൈസ തീരും, 500 രൂപ കിട്ടുന്നോടത്ത് 5000 രൂപ തീരും. അപ്പൊ പിന്നെ ഇതാണ് ഇവരൊക്കെ ചെയ്യണ പണി. ആ ചെന്നാൽ ആദ്യം അവിടുത്തെ ആൾക്കാരൊക്കെ ഇത് കുടിച്ചിട്ട് തന്നെ ഒരു പരിപാടിയാക്കി കൊടുക്കും. മനസ്സിലായ? ആ അത് വിചാരിച്ചിട്ട് നമ്മൾ ഇതാക്കണ്ട. ഇപ്പൊ താനൂര് പണ്ടൊരു വക്കീർ ബാബ് വന്നു, മനസ്സിലായില്ലേ? പക്ഷെ എന്തൊക്കെ ആയിക്കോട്ടെ, അയാളെ എസ് ടി പി കയ്യിൽ കൊന്നു. മനസ്സിലായില്ലേ? ആള് എന്തൊക്കെ അയാളെ പറയും, എന്തൊക്കെ അയാൾ ചെയ്താലും അയാളുടെ നന്മ ചെയ്തു. എന്താന്ന് പറഞ്ഞാല് അയാളൊരു അര ഏക്കർ സ്ഥലം വന്നു, മനസ്സിലായില്ലേ? അവിടെയാണ് ആ പക്കീർ പള്ളി എന്ന ഒരു പള്ളി ഉണ്ടാക്കിയത്. ആ പള്ളിയാണ് ഇപ്പൊ ഇന്ന് നമ്മളൊരു 10-20 ലക്ഷം രൂപയത് പുതുക്കി പണിത് ഇപ്പൊ നല്ലൊരു പള്ളി. ആ മഹല്ല് കമ്മിറ്റിന്റെ കയ്യിലാണ്, അല്ലാതെ ഇയാളൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മൾ അന്ന് ഇത് ഇയാളത് എടുക്കുമ്പോ നമ്മൾ ഭയങ്കര എതിർത്തിട്ടുണ്ടാവുമല്ലോ. ആ ഇയാളിപ്പോ ഇയാൾ ആശ്രമം പണിയാനോ ഇവിടുത്തെ അങ്ങട്ടെ കിടന്നൊക്കെ എതിർത്തിണ്ടാവുമല്ലോ. പക്ഷെ സംഭവം ശരി തന്നെയാണ്, അയാളെ ഒരു മണ്ടപ്പൊക്കെ കൂടി തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ ഞങ്ങൾ പോയപ്പോ അവിടുത്തെ കമ്മിറ്റിക്ക് അര ഏക്കർ സ്ഥലണ്ടേ, അവിടെ ഒരു സെന്റിന് ചുരുങ്ങിയത് 2 ലക്ഷം കിട്ടും. മനസ്സിലായി? ആ അപ്പൊ ഇതൊന്നും നമ്മളെ എങ്ങനെയത് നാളെ വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ പേര് ഇങ്ങനെ അസൂയപ്പെടേണ്ട കാര്യങ്ങളില്ല, കുറച്ച് വിശാലമായി നമ്മൾ ചിന്തിക്കണം. മനസ്സിലായി? ആ എന്നിട്ട് അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യ മനസ്സുകൾ കേടുന്നിട്ടുള്ള ഒരു അസൂയുണ്ട്. അത് ചില ആൾക്കാരെ വാക്കുന്നത് ശരിക്കും കാണും, ഒരു പരിചയം ഉണ്ടാവില്ല പോലും, ഇരുന്നാലും വേണ്ടിയില്ല, എന്തോ ഒരു വെറുപ്പണിക്കാരെന്ന് അറിയും. ചില ആൾക്കാർക്ക് ഈ ലീഗിന്റെ നേതാക്കളോടുള്ള വെറുപ്പ്, സത്യം പറയുകയാണെങ്കിൽ ഓരോന്നും ചെയ്തിട്ടില്ല, ഇവർക്കൊരു വെറുപ്പാ. ഇവിടുത്തെ മലപ്പുറം ജില്ലയിലുള്ള കോൺഗ്രസ് സഖാക്കൾക്കൊക്കെ ഈ ലീഗിന്റെ നേതാക്കന്മാരോട് വലിയ വെറുപ്പാ. അത് എന്താണെന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓര് ചിലപ്പോ ഒരു കണ്ടുകാണ്ടൊരു അസലാമിലേക്കാൻ വലിയ ഉഷാറായിട്ടാവും ചെയ്യും. പക്ഷെ ഇവര് ഓരെ പറ്റി മനസ്സിലാക്കണം, ഇവർക്കൊക്കെ നേതൃത്വ പോലെയല്ലേ. ആ അതുകൊണ്ട് ഓനോട് വെറുപ്പ് ഒന്നും ഉണ്ടായിട്ടല്ല. ഓന്റെ കാര്യം ചെയ്യുമ്പോ മനാണിക്കാരും ചെയ്തു കൊടുക്കണ്ടാകാം, അതൊക്കെയാണെങ്കിലും ഒരു ഒരു വെറുപ്പ് ഉള്ളിന്റെ പാർട്ടിന്റെ പേരിലെന്നുള്ളതല്ലത്, അത് യഥാർത്ഥത്തിൽ ഹുബ്സുൻ നഫ്സ്, മനുഷ്യ മനസ്സുകളിലുള്ള ഒരു ഹബാസത്ത. അപ്പൊ ആ നേതാവിനോട് കാരണം ഇവിടെ പുള്ളത് നടന്നാൽ ഇങ്ങനെ ഏറെക്കുറെ ഒക്കെ മലപ്പുറം ജില്ല ആ ഒരു അവസ്ഥയിലാണല്ലോ. അപ്പൊ അതിന്റെ നേത്ര നിരയിൽ ആരാ നിക്കണിച്ച് പോലെടക്കും. മനസ്സിലായി? എന്നാ ഓലെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പോലെ ആകും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്വഭാവമൊക്കെ എന്താന്ന് പറഞ്ഞാൽ അത് ഹുബ്സുൻ നഫ്സ്, അതാണ് ചികിത്സിക്കാൻ വലിയ പൊള്ളേ. കണ്ടതൊക്കെ വിമർശിക്കുക. മനസ്സിലായി? എന്താ ഇതിന് ചികിത്സിക്കാൻ വലിയ പണി എന്ന് പറയാൻ കാരണം, അസൂയയാവുന്നത് മറ്റുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട അസൂയയാവുന്നത് ആരുവത്തുന്ന അതിന്റെ കാരണങ്ങൾ പിന്നീട് വന്ന് ഭവിച്ചതാൽ അത് നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നീക്കാമെന്ന് ഇവർക്ക് ആഗ്രഹിക്കും ചെയ്യാം. മനസ്സിലാക്കണം നിങ്ങള്. ഇതിപ്പോ എന്താന്ന് പറഞ്ഞാൽ 2 പ്രാസംഗികന്മാരാണ്. അപ്പൊ അവര് പിന്നെ സൗഹൃദത്തിലായി, ഇജ്ജ് വടക്കൻ മേഖലയിലും ഞാൻ തെക്കൻ മേഖലയിലും, കഴിഞ്ഞല്ലോ അസൂയ കഴിഞ്ഞല്ലോ. ഏയ് ഇന്റെ മേഖലയ്ക്ക് ഇറ്റും കിടക്കണ്ട, എന്റെ മേഖലയിൽ ഞാനും കിടക്കണില്ല. ഇങ്ങനെയൊക്കെ ഈ അസൂയകൾ എന്താക്കാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും, പല രീതിയിൽ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓലും വലിയ ഐക്യത്തിലായി. ഏയ് ഇങ്ങനെയൊക്കെ പറ്റും, ഇതുവരെ നിൽക്കാൻ സാധ്യല്ല.
ഇത് കാരണമാണ് ആ മൊയലാളിയേക്കും ആ പണ്ഡിതനേക്കും വലിയൊരു ബന്ധുല്ല. അവന്റെ മനസ്സിലെ വെറുപ്പാണേ. വഹാദാ ഹുബുസുൻ, ഇതൊരു വൃത്തികേടാണ്, പ്രകൃതിയിലുള്ള വൃത്തികേടാണ്. സബബിൻ ആരിനി, പിന്നീട് വന്നു ഭവിച്ചതായ കാരണം കൊണ്ടല്ല. അതിന് നീക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. ആഗതി സാധാരണയിൽ മുഹാലാണ്, ഇസാലത്തു അതിനെ നീക്കുക എന്നുള്ളത്. അതാണ് അല്ലാഹു തആല കദ അഫ്ലഹമൻ സക്കാഹ വഖദ ഖാബ മൻ ദസ്സാഹ. മനുഷ്യന്മാര് നമ്മൾ ജീവിതത്തിൽ പല ജാതി ആളുകളെ കാണുന്നുണ്ട്, മനസ്സിലായില്ലേ? ചില ആളുകൾ എന്തെങ്കിലും കിട്ടണം, മനസ്സിലായില്ലേ? ആ അങ്ങനെ കരുതുന്ന ആളുകളെ കാണും. ചില ആളുകൾ മോൻ്റെ ഈ പരിപാടി പരാജയപ്പെടും, എടുത്തു കുറിച്ചാനൊക്കെ വളരെ സജീവമായിട്ടുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ അവൻ്റെ പരാജയപ്പെടും, അത് തോന്നുന്നു കുറച്ച് കടം വരണം. ഏയ് ആ ഒറ്റ ആൾ തന്നെയാണ് എന്നാലും അവൻ്റെ മനസ്സിലുള്ളത് അതൊക്കെ എന്താണ് കുമ്പത്തുണ്ട്. ആ ഇതാണ് അസൂയയുടെ കാരണങ്ങൾ. ചിലപ്പോൾ ഈ കാരണങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്, അല്ലെങ്കിൽ അതിൽ അധിക കാരണങ്ങളോ, അല്ലെങ്കിൽ അത് മുഴുവനും ഈ ഷഫ്സും ഒരാളിൽ തന്നെ ഒക്കെ ഉണ്ട്. ഇതിലെ തലച്ചക്കപ്പുറം ഉണ്ട്, അതുപോലെ അക്രാനാണ് ഒപ്പുള്ള ആളാണ്, ഓവർടേക്ക് ചെയ്യുന്നുള്ള പേടി, അതുകൊണ്ട് ഇങ്ങനെ പലതും ഉണ്ട്. മൂലം അസൂയ വളരെ ശക്തിപ്പെടുന്നതാണ്, അതിന് ശക്തിപ്പെടാൻ ശക്തിപ്പെടുന്നതാണ്. അതോടുകൂടാണ് കഴിയുകയില്ല, അല്ല അത് മറച്ചു വെക്കാനോ അവരോട് നല്ല നിലയിൽ പെരുമാറാനോ കഴിയില്ല, മനസ്സിലായില്ല? അസൂയ കണ്ട് തുളുമ്പിങ്ങോട്ട് വരും. ആ അതുപോലെ തന്നെ മുഖാശഫയിലും ശത്രുത പ്രകടമാകുന്നതാണ്, അധിക ഹസദുകളുമാവുന്നത്. അതിൽ ഒരുമിച്ച് കൂടുന്നു ജുംലത്തുൻ മിന്നാദിൽ അസ്ബാബ്, ഈ കാരണങ്ങളിൽ ഒന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞ ഏഴ് കാരണങ്ങൾ ചിലപ്പോൾ രണ്ടും മൂന്നും കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാരണം കൊണ്ട് മാത്രമുള്ളത് കുറവായിരിക്കും, പല കാരണങ്ങളായിരിക്കും എന്തിനുണ്ടാവുക, അങ്ങനെ അസൂയ വെക്കാൻ ഉണ്ടാവുക. ആ